വെള്ളിക്കുളങ്ങര നമ്പ്യാർപാടം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കണമെന്ന ആവശ്യമുയരുന്നു. വെള്ളിക്കുളം വലിയ തോടിന് കുറുകെ നിർമ്മാണം തുടങ്ങിയ പാലത്തിന്റെ പണികൾ മഴയെ തുടർന്ന് കഴിഞ്ഞ മെയ് മാസത്തിലാണ് നിർത്തിവെച്ചത്. നാട്ടുകാരുടെ ഏറെക്കാലത്തെ മുറവിളിയെ തുടർന്നാണ് വെള്ളിക്കുളങ്ങര നമ്പ്യാർപാടത്ത് പാലം അനുവദിക്കപ്പെട്ടത്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിനെയും കോടാലി മോലടി റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡിലാണ് തോടിന് കുറുകെ പുതിയ പാലം അനുവദിക്കപ്പെട്ടത്. ഇവിടെ ചെറിയൊരു നടപ്പാലം മാത്രമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ആവശ്യമായ വീതി നടപ്പാലത്തിനില്ലാത്തതിനാൽ ഇവിടെയുള്ളവർ ഏറെ ദൂരം ചുറ്റി വളഞ്ഞാണ് വെള്ളിക്കുളങ്ങരയിലേക്ക് എത്തിയിരുന്നത്. തോടിന് കുറുകെയുള്ള ഇടുങ്ങിയ നടപ്പാലത്തിന് പകരം വീതിയേറിയ പാലം നിർമ്മിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടു വരികയായിരുന്നു. ഗതാഗത യോഗ്യമായ പാലമില്ലാത്തതിൽ നമ്പ്യാർപാടം നിവാസികൾ നേരിടുന്ന ദുരിതം സംബന്ധിച്ച് പലവട്ടം മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. ജനങ്ങളുടെ ദുരിതം ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ പുതിയ പാലത്തിന് അനുമതി നൽകി. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 22 ലക്ഷം രൂപയാണ് പാലം നിർമ്മാണത്തിന് അനുവദിക്കപ്പെട്ടത്. ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞ മെയ് പകുതിയോടെ പുതിയ പാലത്തിനായുള്ള പണികൾ ആരംഭിച്ചുവെങ്കിലും മഴ കനത്ത് തോട്ടിൽ വെള്ളമുയർന്നത് വിലങ്ങുതടിയായി. ഇതേ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. നിലവിലുണ്ടായിരുന്ന നടപ്പാലം പൊളിച്ചു നീക്കിയാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികൾക്ക് തുടക്കം കുറിച്ചത്. പഴയ പാലം പൊളിച്ചു നീക്കിയതിനാൽ തെങ്ങിൻ തടിയും മരപ്പലകളും ഉപയോഗിച്ചുണ്ടാക്കിയ താൽക്കാലിക പാലമാണ് ഇപ്പോൾ നാട്ടുകാർക്ക് ആശ്രയം. പുതിയ പാലത്തിനായി അടിത്തറ നിർമ്മിച്ചതിൽ അപാകതയുള്ളതായി നാട്ടുകാരിൽ ചിലർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. മഴ മാറി പല ഭാഗങ്ങളിലും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടും നമ്പ്യാർപാടം പാലത്തിന്റെ പണികൾ പുനരാരംഭിക്കാത്തതിൽ നാട്ടുകാർക്ക് അമർഷമുണ്ട്. അപാകതകൾ പരിഹരിച്ച് എത്രയും വേഗം പാലം നിർമ്മാണം പുനരാരംഭിക്കണമെന്നും അടുത്ത മഴക്കാലത്തിന് മുൻപ് പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്നുമാണ് ആവശ്യം.